അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഏറ്റവും ആദ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം വിളിച്ചറിയിച്ചുകൊണ്ട് മാലാഖമാർ പാടി. ആ പാട്ട് ഏറ്റവും ആദ്യം കേട്ടത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ അവരോട് പറഞ്ഞു, ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവലോകത്തിനുമുള്ള മഹാസന്തോഷം എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. അതാണ് നാം ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ അന്തസത്ത. ബെത്ലഹേമിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രക്ഷകൻ, എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുന്ന ക്രിസ്തു, സർവലോകത്തെയും ആരാധനയ്ക്കായി ക്ഷണിക്കുന്ന പ്രഭു കർത്താവ്, ആ ശിശു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ സന്തോഷവാർത്ത. തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വീണ്ടും തിരിച്ച് എടുക്കാൻ, വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ഇതാ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള മഹാസന്തോഷം. ആ സന്തോഷം കുറച്ചു പേർക്ക് മാത്രമല്ല, ഒരു രാജ്യത്തിനോ ഒരു ദേശത്തിനോ ഒരു ജാതിക്കോ മാത്രമല്ല, സകല മനുഷ്യർക്കും ഈ ലോകത്തിൽ ഉണ്ടാവാനുള്ള ഏറ്റവും മഹാസന്തോഷമായിട്ടാണ് ഇവിടെ ദൈവദൂതന്മാർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ലോകം മുഴുവനും ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു വചനമായ ദൈവം മനുഷ്യനായി തീർന്നു എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ മനസ്സിൽ വരുന്ന ഒരു വേർഡുണ്ട്, ഗ്രീക്ക് ഭാഷയിൽ കെനോസിസ് എന്ന് പറയും. അതായത് സ്വയം ശൂന്യവൽക്കരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അനുഭവത്തിലൂടെയാണ് ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. അതിന് പറ്റി ഒരു കഥ ഈ അടുത്ത് വായിച്ചു. ഒരു കുഞ്ഞും പപ്പയും കൂടെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ആകാശത്തൊരു കൊച്ചു പക്ഷിയെപ്പോലെ പറന്നു പോകുന്നൊരു വിമാനത്തെ കണ്ടു. കുഞ്ഞ് പപ്പയോട് ചോദിച്ചു, പപ്പ നോക്ക്, എത്ര ഉയരത്തിലാണ് ഈ വിമാനം? അതിലേക്ക് കയറി ചെല്ലണമെങ്കിൽ എന്തുമാത്രം നീളമുള്ള കോവണി വേണ്ടിവരും? പുഞ്ചിരിയോടെ പപ്പ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, നമ്മൾ ആകാശത്തേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല, നമ്മളെ കയറ്റി കൊണ്ടുപോകാൻ വിമാനം താഴേക്ക് ഇറങ്ങി വരുമെന്ന്. അവിടെയാണ് നാം ഇന്ന് കാണുന്ന കെനോസിസ് എന്ന് പറയുന്ന ആ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 ഇങ്ങനെ എഴുതി, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തെക്കുറിച്ച് പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഇതാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല, അത് വിട്ടുകളഞ്ഞ് മനുഷ്യ സദൃശ്യത്തിലായി ഒരു ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കുക ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം. ആ സന്ദേശം നൽകുന്നൊരു പാഠം ഇതാണ്, വിനയത്തിലൂടെ, അതുപോലെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് അത് നയിക്കുകയാണ്. വിനയത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക്, ശൂന്യവൽക്കരണത്തിലൂടെ വിശുദ്ധിയിലേക്ക്, കരകവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തെ നാം കണ്ടറിയുന്നു. അതുപോലെ തന്നെ നാം മനസ്സിലാക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം നാം ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ നാമും ഇതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ
യേശു ക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ യേശുവിനെ പോലെ താഴ്മയിൽ എളിമയിൽ ശൂന്യവൽക്കരണത്തിലൂടെ ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ക്രിസ്തുമസ്, യേശു ക്രിസ്തുവിൻ്റെ ജനനം. പ്രത്യേകിച്ചും നാടിൻ്റെ ക്രമസമാധാനവും സന്തോഷവുമൊക്കെ തകർക്കുന്ന ഒരുപാട് ശക്തികൾ ഇന്ന് ദേശത്തുണ്ട്. അങ്ങനെ നാടിൻ്റെ ക്രമസമാധാനവും സന്തോഷവുമൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ അധികാരം സ്ഥാപിക്കാൻ അക്രമങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും അല്ല ശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. ശൂന്യവൽക്കരണത്തിലൂടെ എളിമയിൽ ഇവിടെ വന്ന് ജനിച്ച ക്രിസ്തു പറയുന്നു, അക്രമമല്ല, അസമാധാനമല്ല, കൊലപാതകമല്ല, സമാധാനത്തിൻ്റെ മാർഗമാണ് ആവശ്യം. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദയയുടെ, നീതിയുടെ മാർഗമാണ് ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് സമാധാനപ്രിയരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുമസ് ആഘോഷിക്കാം. ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവും നീതിയും ഈ ലോകത്തിൽ വരുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ആർക്കൊക്കെ സമാധാനവും സന്തോഷവും നീതിയും നടപ്പിലാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ക്രിസ്തുമസ് ആഘോഷിക്കാം. രാജ്യത്ത് സമാധാനം ആവശ്യമാണ്. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ നേതാക്കളും അണികളും സ്നേഹത്തിൻ്റെ ദൂതന്മാരാകണം, സമാധാനപ്രിയരാകണം. ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ മനുഷ്യർക്കിടയിൽ ദാസരൂപമെടുത്ത് പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധരായിരിക്കണം. അതിന് എങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്രയേയുള്ളൂ, ക്രിസ്തു നമ്മുടെയൊക്കെ ഉള്ളിൽ പിറക്കണം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളരണം. അങ്ങനെ എല്ലാ സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ ഒരു മനുഷ്യനായി വിളങ്ങി കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തു സമാധാനത്തിൻ്റെ രാജകുമാരനാണ്. അങ്ങനെ ആ സമാധാനത്തിൻ്റെ രാജകുമാരൻ്റെ പിന്നിൽ സമാധാനപ്രിയരായിട്ട് നിൽക്കാൻ ഈ ക്രിസ്തുമസ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവായിട്ട് ജനിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിസ്തുമസ് പരിപൂർണമായിട്ടും ആഘോഷിക്കാൻ ആയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സർവലോകത്തിനുമുള്ള മഹാസന്തോഷമായിട്ട് ഈ ക്രിസ്മസ് തീരട്ടെ. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ മഹാമാരിയുടെ ഈ വേദനയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമയത്ത് ഓർക്കുന്നു. അവരെ യേശു ക്രിസ്തു ആശ്വസിപ്പിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് അടുത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ കരുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, പ്രത്യേകിച്ചും ഈ മഹാമാരിയിലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലും കഷ്ടം അനുഭവിക്കുന്ന മക്കളെ തിരുസന്നതയിൽ ഈ സമയത്ത് ഓർക്കുകയാണ്. അവിടെയൊക്കെ പ്രതീക്ഷ നൽകുകയാണ് ക്രിസ്തുമസ്. ദാരിദ്ര്യത്തിൽ ജനിച്ച് വളർന്ന് ഈ ലോകത്തിലൊരു ദാസൻ്റെ വേഷമെടുത്ത് അതിനുശേഷം തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിലൂടെ വിജയം വരിച്ച, പിശാചിനെയും മരണത്തെയും പാപത്തെയും ജയിച്ച ക്രിസ്തു നമുക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയാണ് ക്രിസ്തുമസ്. ആ പ്രതീക്ഷയിൽ നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ആ പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയുള്ള കാലഘട്ടം ഒരു കോവിഡ് ഇല്ലാത്തൊരു കാലഘട്ടമായിട്ട്, വേദനകൾ പ്രയാസങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടമായിട്ട്, നല്ല സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു കാലഘട്ടമായിട്ട് തീരട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്രകാരം പുതിയ ഒരു ജനനം അല്ലെങ്കിൽ പുതിയ ഒരു പ്രവർത്തനം അത് കാഴ്ചവെക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവരിലും ക്രിസ്തു സമാധാന ദൂതനായിട്ട് പിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ക്രിസ്തുമസ് ആശംസകളും ഈ സമയത്ത് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.